മാറ്റി മാറ്റി നിന്റെ തവിടെ നമുക്ക് എല്ലാവരും കൂടെ തിന്നാണ്ട് വെയിറ്റ്ലെട്ട് പാടില്ലേ. നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. കർമാന്യൂസ് എന്നുള്ളത് കോടനാടാണ്, കോടനാട് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലാണ് ഇന്ന് കർമാന്യൂസ് ഉള്ളത്. ഇവിടെ ഒരു വിശേഷപ്പെട്ട കാഴ്ചയുണ്ട്. കൂവപ്പടിയിലെ 5-ാം വാർഡിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ തൊട്ടടുത്തൊരു തങ്കച്ചേച്ചിയുണ്ട്. ഈ ചേച്ചി നമ്മളെ കേട്ടിട്ടുണ്ട് ആട് ജീവിതം എന്നാണ്. ഏകദേശം 25-ലധികം ആടുകളുടെ കൂടെയാണ് ഇവരുടെ വാസം. ഇവർ രണ്ടുപേരാണ് വീട്ടിലുള്ളത്. ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ പ്രളയകാലത്ത് ഇവരുടെ കാട്ടും കൂടി മുഴുവനും നശിച്ചു പോവുകയും പിന്നെ അതിനുശേഷം ഈ ആടുകളെ ഇവരുടെ ഇവർ താമസിക്കുന്ന വീടിനകത്ത് ഏകദേശം 600 സ്ക്വയർ ഫീറ്റുള്ള മുറിയാണ് ഇതിനകത്തേക്ക് ഇവർ കൊണ്ടിരിക്കും. ഇവരുടെ മുറിയിൽ ഇവരുടെ കട്ടിലുമൊക്കെ ആടുകളാണ്. ഇവർ കിടക്കുന്നതും ആടുകളുടെ കൂടെയാണ്. പൃഥ്വിരാജ് നായകനായ ആട് ജീവിതം എന്ന സിനിമ റിലീസാകാൻ പോകുമ്പോൾ ഇതാ കേരളത്തിൽ കോടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ആടുകളുടെ കൂടെ ജീവിക്കുന്ന ഒരു 2 വ്യക്തികളെയാണ് ഇന്ന് കർമാന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പെരുമ്പാവൂരിനടുത്ത് കോടനാടാണ് തങ്കയും മകളും ആടുകളെ സ്നേഹിച്ച് ആടുകളെ കുടുംബാംഗങ്ങളെ പോലെ എന്ന രീതിയിൽ കഴിയുന്നത്. ആട്ടിൻ കുഞ്ഞുങ്ങൾ തങ്ക കിടക്കും മുമ്പേ കട്ടിലിൽ കയറി കിടക്കും. നമുക്കറിയാം ആടുകൾ അല്പം ഉയർന്ന സ്ഥലങ്ങളിലാണ് കിടക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം തറയിലെ തണുപ്പും മറ്റും അവയ്ക്ക് ഇഷ്ടമല്ല. ഇത്തരത്തിലുള്ള സംഭവം ബൈബിളിൽ ഏറെ വായിക്കാനാകും. ആദ്യകാലത്ത് കാലിത്തൊഴുത്തിലും ആടുകൾക്കൊപ്പവും ആയിരുന്നു ഇവയെ പരിചരിക്കുന്നവർ കിടപ്പും ഉറക്കവും. വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും കഴിക്കുന്നതും അവയ്ക്കൊപ്പം കിടപ്പും ഉറക്കവുമൊക്കെ നടത്തുന്ന ധൂർത്തപുത്രൻ്റെ കഥയും ബൈബിളിൽ വായിക്കാം. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, പ്രാദേശിക അധികൃതർ ആട്ടിൻകൂട് പണിത് നൽകാമെന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ തങ്കയുടെ ഒരു ഉറപ്പ് നൽകണം. ആട്ടിൻകൂട് സൗജന്യമായി പണിത് പഞ്ചായത്ത് അധികൃതർ നൽകിയാൽ ആടുകളെ അങ്ങോട്ട് മാറ്റാം എന്ന ഉറപ്പ് നൽകണം. എന്നാൽ ഇത് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ സംശയമാണ്. തങ്കയ്ക്ക് ആടുകളെ വീട്ടിൽ നിന്ന് മാറ്റുവാൻ ഇഷ്ടമല്ല. അത്രയ്ക്ക് കുടുംബാംഗങ്ങളും അവരുടെ ഭാഗമായി കഴിഞ്ഞു ഇവയെല്ലാം. ഇവയ്ക്കൊപ്പമല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഇവർക്ക് സാധിക്കുകയില്ല. അപരിചിതർ വന്നാൽ അധികം തങ്കയും മക്കളും സംസാരിക്കാറില്ല. വാതിൽ അടച്ചു കളയും. കാരണം ആടുകളെ തങ്ങളിൽ നിന്നും മാറ്റുവാനും മറ്റും വരുന്നതാണോ എന്ന് ഇവർക്ക് ഭയമാണ്. പെരുമ്പാവൂരിന് സമീപം കോടനാടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അയൽവക്കമാണ് തങ്കയുടെ ആട് ജീവിതം. വളരെ വലിയ വീടുകളും നല്ല നിലയിൽ കഴിയുന്ന ടൗൺഷിപ്പുമാണ് ചുറ്റും. ഇത്തരത്തിലൊരു ആട് ജീവിതം ഈ ടൗൺഷിപ്പ് ജീവിതത്തിനിടയിലുണ്ട് എന്ന് നാട്ടുകാർക്ക് പോലും അറിയില്ല. എന്തായാലും തങ്കയുടെ ആട് ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകരിൽ എത്തിക്കുന്നതല്ലാതെ ഇതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് കർമാന്യൂസ് പറയുന്നില്ല. വ്യാഴാഴ്ച രാവിലെയാണ് തങ്കയുടെ ആട് ജീവിതം അറിഞ്ഞ് കർമാന്യൂസ് സംഘം അവിടെ എത്തിയത്. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തങ്ങൾക്ക് മടിയായിരുന്നു. നാണമോ എന്തോ, ഇവർ തയ്യാറായില്ല. ചേച്ചി ഒരു കംപ്ലൈന്റും ഇല്ല, ഈ സാധനത്തിന്റെ കംപ്ലൈന്റ്. ഏ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് രണ്ടു മൂന്ന് ദിവസം മുമ്പേ അതിന്റെ മേടിച്ചോണ്ട് തന്നവൻ അവിടെ നിന്ന് എടുത്തോണ്ടോന്നു കറണ്ട് കേട്ടോ നന്നായിട്ട് അപ്പൊ തന്നെ കൊണ്ടു തരുകയും ചെയ്തു. ഞാൻ അവരുടെ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. എന്ത് ഗുണം, അത് നോക്കട്ടെ ഞാൻ. അനിയൻ അവനാണ് ഇലക്ട്രിസിറ്റിയിലെ ജോലിയുള്ളത്. സൂചേട്ടൻ സുഖമായിട്ടിരിക്കണു. കടയുണ്ടല്ലോ, കടയിൽ വന്നു അനിയനാണത്. ഇവരും മഞ്ഞില്ലേ, ഇവരും ശർക്കര.